ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വീട് വയറിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് വീട് വയറിംഗ് ചെയ്യുന്ന സമയത്ത് നാലേ നാല് ഷീറ്റുകൾ വയ്ക്കുന്നതാണോ ജംഗ്ഷൻ ബോക്സ് വയ്ക്കുന്നതാണോ ഏറ്റവും ഉത്തമം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഏകദേശം ഇപ്പോൾ ഒരു ഹാളിൽ അല്ലെങ്കിൽ ഒരു ലിവിങ് ഏരിയയിൽ തന്നെ വരുന്നത് നാലേ നാലിൻ്റെ ബോക്സ്, PVC ബോക്സ് വെച്ച് കൺസീൽ ചെയ്യുന്ന ബോക്സ് വെച്ചിട്ടാണ് എല്ലാ ജംഗ്ഷനിൽ ചെയ്ത് പോകുന്നത്. അതാണ് നമ്മുടെ സാധാരണ രീതിയിലുള്ള സാധാ നോർമൽ ജംഗ്ഷനേക്കാൾ ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ നാലേ നാല് PVC ബോക്സിൽ വൺ സൈഡ് ഒരു മൂന്ന് പൈപ്പും ഏത് നാല് സൈഡിൽ മൂന്ന് പൈപ്പ്, ഏകദേശം ഒരു നാല് സൈഡിൽ നിന്ന് മൂന്ന് പൈപ്പുകൾ വെച്ചാകുമ്പോൾ തന്നെ നാല് 12 പൈപ്പുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ മിനിമം ഒരു അത്രയും വൺ സൈഡ് തന്നെ ഒരു നാല് മൂന്ന് പൈപ്പ്, ഇപ്പുറത്തെ സൈഡ് ഒരു മൂന്ന് പൈപ്പ്, അങ്ങനെ നമുക്ക് അത്രയും രീതിയിൽ തന്നെ പൈപ്പുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും പൈപ്പുകൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തിരി കുറച്ചുകൂടി നാല് നാലിൻ്റെ ഒരു വിസ്താരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വയറ് വലിക്കുന്നതിനും കാര്യങ്ങൾക്ക് തന്നെ ടൈറ്റ് കാര്യങ്ങൾ ഒരിക്കലും വരുന്നില്ല. പക്ഷേ നമ്മളൊരു ജംഗ്ഷൻ ബോക്സ് ഉപയോഗിച്ചിട്ട്, അത് 20 mm ജംഗ്ഷൻ ബോക്സ്, 25 mm ജംഗ്ഷൻ ബോക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒറ്റ പൈപ്പ് മാത്രം, അല്ലെങ്കിൽ മാക്സിമം ഇപ്പോൾ പുതിയത് മോഡൽ രണ്ട് പൈപ്പ് ഇറങ്ങുന്നുണ്ട്, രണ്ട് പൈപ്പ് നമുക്ക് രണ്ട് സൈഡ് കയറ്റാവുന്ന എച്ചിൻ്റെ ആകൃതിയിൽ വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ ഈ ജംഗ്ഷൻ ബോക്സ് വെച്ച് വലിച്ചു കഴിയുന്ന സമയത്ത് ഇപ്പോഴത്തെ രീതിയിൽ AC അതുപോലെ തന്നെ ഹൈ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്ന കഴിയുന്ന സമയത്ത് ആ ഒരു പൈപ്പിലൂടെ ആയിരിക്കും കംപ്ലീറ്റ് സർക്യൂട്ടുകളും റൂം സർക്യൂട്ടും കാര്യങ്ങളും എല്ലാം കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പണ്ടത്തെ പോലെയല്ല ഇന്നിപ്പോൾ ഹൈ വാട്ട് എടുക്കുന്ന AC കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വയറ് ഹീറ്റ് ആവുകയും ഓൾറെഡി കത്താൻ, അതായത് ഡാമേജ് വരാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ജംഗ്ഷൻ ബോക്സ് മാക്സിമം ഒഴിവാക്കുക. പണ്ടത്തെ രീതിയിലുള്ള ജംഗ്ഷൻ ബോക്സ് മാക്സിമം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ നാലേ നാല് വയ്ക്കാനുള്ള, നാലേ നാല് വെച്ച് എവിടെയൊക്കെയാണോ എടുക്കേണ്ടത് അവിടെയെല്ലാം നാലേ നാല് ജംഗ്ഷൻ കൊടുത്ത് നീറ്റായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഈ ബോക്സിൽ ഇപ്പോൾ ഒരു നാല് മോഡിലുള്ള ബോക്സിൽ തന്നെ മൂന്ന് പൈപ്പ് മുകളിൽ നിന്ന് മൂന്ന് പൈപ്പ് താഴെ നിന്ന് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു ജംഗ്ഷൻ ബോക്സിൽ ഒരു കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഒരു പൈപ്പ് മാത്രമേ നമുക്ക് ജംഗ്ഷൻ ബോക്സിൽ വയ്ക്കാൻ സാധിക്കുള്ളൂ. ആ സമയം നാലേ നാലിൻ്റെ ജംഗ്ഷനാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ മൂന്ന് പൈപ്പുകളും നമുക്ക് ഓൾറെഡി ചെയ്യാൻ സാധിക്കും. അതിൽ റൂമുകളിലാണെങ്കിലും നാലേ നാല് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഭാവിയിൽ നമുക്കൊരു പിന്നീട് ഒരു വയറ് അതിൻ്റെ അകത്തേക്കിടെ നമുക്കൊരു കണ്ണ് വേറെ സ്ഥലത്തേക്ക് ഒന്ന് വലിച്ചു എടുക്കണമെങ്കിൽ കൂടിയും വളരെ സിമ്പിളായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളും സാധിക്കുന്നതായിരിക്കും. പക്ഷേ അതല്ല, നമ്മൾ സാധാ ഒരു ജംഗ്ഷനാണ് വെക്കുന്നതെങ്കിൽ, ഒറ്റ പൈപ്പിൻ്റെ ഒരു ജംഗ്ഷനാണ് വെക്കുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ടൈറ്റായിട്ടായിരിക്കും വയറുകൾ പോകുന്നത്. പിന്നീടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്കൊരു സെപ്പറേറ്റ് വയർ എവിടേക്കുള്ള ആവശ്യമുള്ള രീതിയിൽ വലിച്ചെടുക്കണമെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നാലേ നാല് ജംഗ്ഷൻ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.